ഹായ് ഫ്രണ്ട്സ്, അപ്ഡേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അയോണൈസേഷൻ എന്താൽപി ഓർ അയോണൈസേഷൻ എനർജിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അയോണൈസേഷൻ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറും അതുപോലെ തന്നെ അയോണൈസേഷൻ എനർജിയിൽ നിന്നും NIT IIT ലെവൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ ദ റിമൂവൽ ഓഫ് 1 ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗ്യാഷസ് ആറ്റം. ഒരു ഐസൊലേറ്റഡ് ഗ്യാഷസ് ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് അയോണൈസേഷൻ എനർജി ഓർ അയോണൈസേഷൻ എന്താൽപി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ഫോർ ദ റിമൂവൽ ഓഫ് 1 ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗ്യാഷസ് ആറ്റം. ഐസൊലേറ്റഡ് ഗ്യാഷസ് ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് അയോണൈസേഷൻ എനർജി ഓർ അയോണൈസേഷൻ എന്താൽപി എന്ന് പറയുന്നത്. അടുത്തതായി ഫാക്ടർ ഡിറ്റർമൈനിങ് അയോണൈസേഷൻ എന്താൽപി ഓർ അയോണൈസേഷൻ എനർജി. അയോണൈസേഷൻ എന്താൽപിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാണ് നോക്കാം. ശ്രദ്ധിക്കുക, ഫസ്റ്റ് വൺ അറ്റോമിക് സൈസ്, ആറ്റത്തിൻ്റെ സൈസ്. അറ്റോമിക് സൈസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസിങ് അയോണൈസേഷൻ എനർജി. ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയോണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് വൺ ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസിങ് അയോണൈസേഷൻ എനർജി. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അയോണൈസേഷൻ എനർജി കൂടുന്നു. തേർഡ് വൺ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരികയാണെങ്കിൽ അയോണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, ഫാക്ടർ ഡിറ്റർമൈനിങ് അയോണൈസേഷൻ എന്താൽപി. അയോണൈസേഷൻ എന്താൽപിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ അറ്റോമിക് സൈസ്, ന്യൂക്ലിയർ ചാർജ്, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അറ്റോമിക് സൈസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസിങ് അയോണൈസേഷൻ എനർജി. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് അയോണൈസേഷൻ എനർജി. സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻക്രീസിങ് അയോണൈസേഷൻ എനർജി. ശ്രദ്ധിക്കുക, JAMB 2006 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദ ഫസ്റ്റ് അയോണൈസേഷൻ എനർജി ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ് ഈസ്: സിനോൺ ഗ്രേറ്റർ ദാൻ, ബെർലിയം ഗ്രേറ്റർ ദാൻ, ആർസെനിക് ഗ്രേറ്റർ ദാൻ അലുമിനിയം. ബി: സിനോൺ ഗ്രേറ്റർ ദാൻ, ആർസെനിക് ഗ്രേറ്റർ ദാൻ, അലുമിനിയം ഗ്രേറ്റർ ദാൻ, ബെർലിയം. സി: സിനോൺ ഗ്രേറ്റർ ദാൻ, ആർസെനിക് ഗ്രേറ്റർ ദാൻ, ബെർലിയം ഗ്രേറ്റർ ദാൻ അലുമിനിയം. ഡി: സിനോൺ ഗ്രേറ്റർ ദാൻ, ബെർലിയം ഗ്രേറ്റർ ദാൻ, അലുമിനിയം ഗ്രേറ്റർ ദാൻ ആർസെനിക്. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ശ്രദ്ധിക്കുക, അതെങ്ങനെയാണ് ശ്രദ്ധിക്കുക. സിനോൺ എന്ന് പറയുന്നത് നോബിൾ ഗ്യാസാണ്. നോബിൾ ഗ്യാസിന് സ്റ്റേബിൾ ആയിരിക്കും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാകും, കംപ്ലീറ്റ് ഒക്ടെറ്റ് ആയിരിക്കും. സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആകുമ്പോൾ ഹൈ അയോണൈസേഷൻ എനർജി ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിനോൺ ഈസ് ഹൈ അയോണൈസേഷൻ എനർജി. സെക്കൻഡ് വൺ ബെർലിയം, ആർസെനിക്, അലുമിനിയം. നോക്കുക, ബെർലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2, ആർസെനിക് 4p3, അലുമിനിയം 3s2 3p1. ഓക്കെ, ബെർലിയം ഈസ് കംപ്ലീറ്റ്ലി ഫുൾഫിൽ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സ്റ്റേബിൾ എസിൽ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്, ഫുള്ളി ഫിൽഡാണ്. ആർസെനിക് ആ ഫിൽഡാണ്, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അലുമിനിയം 3p ഒരു ഇലക്ട്രോൺസ് ഉള്ളൂ, സ്റ്റേബിൾ അല്ല. അപ്പോൾ ലെസ് അയോണൈസേഷൻ എനർജി അലുമിനിയത്തിന് ലെസ് അയോണൈസേഷൻ എനർജിയാണ്. അപ്പോൾ നോക്കുക, ഏറ്റവും കുറവ് അലുമിനിയം വരുന്ന രണ്ട് ഓപ്ഷൻ ഉള്ളത്, ഒന്ന് എയും സിയും ആണ്. ഇനി ആർസെനിക്കിലാണോ ബെർലിയത്തിനാണോ അയോണൈസേഷൻ എനർജി കൂടുതൽ നോക്കാം. ബെർലിയം ഫുള്ളി ഫിൽഡാണ്, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ആർസെനിക് ആ ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്, അതും സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്.
ബട്ട് സൈസ് നോക്കുമ്പോൾ ബെറിലിയത്തേക്കാൾ ചെറിയതാണ് ആർസെനിക്. പീരിയോഡിക് ടേബിളിൽ നിന്നും ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സൈസ് അറ്റോമിക് സൈസ് ഡിഗ്രീസ് ചെയ്യും. അറ്റോമിക് സൈസ് ഡിഗ്രീസസ് വിത്ത് ഇൻക്രീസിങ് അയോണൈസേഷൻ എനർജി. അറ്റോമിക് സൈസ് ഡിഗ്രീസ് ചെയ്യുമ്പോൾ അയോണൈസേഷൻ എനർജി കൂടും. അപ്പോൾ ആർസെനിക്കിന് ഹൈ അയോണൈസേഷൻ എനർജി ദാൻ ബെറിലിയം. അപ്പോൾ ആർസെനിക്, ബെറിലിയം, അലുമിനിയം, ദീസ് ഈസ് സി ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, സിനോൺ നോബിൾ ഗ്യാസ് ആണ്. പീരിയോഡിക് ടേബിൾ നോബിൾ ഗ്യാസിനാണ് ഏറ്റവും കൂടുതലായി അയോണൈസേഷൻ എനർജി ഉള്ളത്. രണ്ടാമത് ബെറിലിയമാണോ ആർസെനിക്കാണോ? ആർസെനിക്കും ബെറിലിയും സ്റ്റേബിൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ്, ബട്ട് സൈസ് ആർസെനിക്കിലാണ് കുറവ്. കാരണം പീരിയോഡിക് ടേബിളിൽ നിന്നും ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ സൈസ് കുറയും. സൈസ് കുറയുമ്പോൾ അയോണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യും. അലുമിനിയം സ്റ്റേബിൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ല, അപ്പോൾ സ്മോൾ അയോണൈസേഷൻ, ലോ അയോണൈസേഷൻ എനർജി ആയിരിക്കും. ആൻസർ ഈസ് സിനോൺ ഗ്രേറ്റർ ദാൻ ആർസെനിക് ഗ്രേറ്റർ ദാൻ ബെറിലിയം ഗ്രേറ്റർ ദാൻ അലുമിനിയം. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.